ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ഇന്ന് ഒരു കുക്കിംഗ് വ്ളോഗാണ്. ഇന്നത്തെ റെസിപ്പി ബീഫ് കീമ. നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ബീഫ് കീമ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. കീമ തയ്യാറാക്കാൻ ആവശ്യമായ 250 ഗ്രാം മിൻസ്ഡ് ബീഫ് എൻ്റെ കയ്യിലുണ്ട്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഒരു 2 വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്, ഒരു പൊട്ടറ്റോ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതുണ്ട്, ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. അപ്പം കീമ തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ വലിയൊരു നോൺ സ്റ്റിക് പാനാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഫ്ലേവറിന് വേണ്ടി കുറച്ച് പട്ട, ഏലക്കായ, ഗരം മസാല ഐറ്റംസ് ചേർക്കുന്നുണ്ട്. ആ വന്ന് ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഗോൾഡൻ കളർ ആയതിനു ശേഷം നമുക്കതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മീറ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു 20 to 25 മിനിറ്റ്സ് വരെ ഇത് കുക്കാവുണ്ട്. അപ്പം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പം കുക്ക് ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഓയിലൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു 10-15 മിനിറ്റ് എന്തായാലും ഇത് കുക്ക് ചെയ്യാൻ വെക്കണം. മീറ്റല്ലേ, അത്യാവശ്യം വേവ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് നോക്കാം. അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാം. വെള്ളം കുറവാണ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഒഴിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ഒന്നുകൂടെ അടച്ച് വെക്കുകയാണ്. ആവശ്യത്തിന് വെള്ളമുണ്ട്. ഇപ്പം ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച പൊട്ടറ്റ ചേർത്ത് കൊടുക്കണം. പൊട്ടറ്റ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിത് വീണ്ടും നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാനൊന്ന് ഓപ്പൺ ചെയ്തായിരുന്നു. കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഗ്രേവി വേണമെന്നുള്ളവർ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത്. ഇനി അടച്ചു വെക്കണമെന്നില്ല.
ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച മല്ലിയില ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ റെസിപ്പിയായ ബീഫ് കീമ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, കിടിലും ടേസ്റ്റുമാണ്. നമുക്ക് പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.